ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്ത രുചിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് വിഭവങ്ങളുമായിട്ടാണ്. ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഗസ്റ്റുകൾക്ക് ഇഷ്ടമാവും, നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഇഷ്ടമാവും. ഈ ഗസ്റ്റുകളൊക്കെ വരുന്നതെന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ അല്ലെ, എന്ത് ഉണ്ടാക്കും, അവർക്ക് ഇഷ്ടമാവും എന്നുള്ളതൊക്കെ. നിങ്ങളേതായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഫസ്റ്റ് തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ ഷൂവയാണ്, ഒമാൻ്റെ സ്പെഷ്യലായ. അപ്പം ചിക്കൻ ഷൂവ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ഒരു ടീസ്പൂൺ പട്ട എടുത്തിട്ടുണ്ട്, 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 വറ്റൽമുളക്, 3 വെളുത്തുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 2 ഏലക്ക, 2 ടേബിൾ സ്പൂൺ പുളി, 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ചെറുതായിരുന്നു ചൂടാകുന്നത് വരെ വറുത്തെടുത്താൽ മതി. അധികം കരിഞ്ഞു പോകാതെ ചെറുതായൊന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെയാവും. അപ്പം ശ്രദ്ധിച്ച് ഒന്ന് ചെറുതായി ചൂടാക്കി എടുത്താൽ മാത്രം മതി. നമ്മൾ ഡ്രൈ ആയ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നന്നായി വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പുളി, അതിൻ്റെ നീര്, പിഴിഞ്ഞെടുത്ത നീര് മാത്രം ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വിനെഗറും ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം, കാരണം ഇതിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട്, വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ ആവേണ്ട, എന്നാൽ അധികം തരിയും പാടില്ല. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഉള്ളിലൊക്കെ മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ മസാല കറക്റ്റ് എരിവൊക്കെയാണ്, കൂടുതൽ എരിവൊന്നുമില്ല, കാരണം എൻ്റെ കുരുമുളകിന് എരിവ് കുറവാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുരുമുളകും വറ്റൽമുളകും കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കുന്ന സമയത്ത് നോക്കി ചേർക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഷുവ മസാല ഇതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. ഈ ചിക്കൻ്റെ ഫുള്ളായി ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. നന്നായി എല്ലാ ഭാഗത്തും പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റാകും വെക്കാം. മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. മസാലയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തെടുക്കാം. ഫോയിൽ പേപ്പറിന് പകരം വാഴയിലയിൽ പൊതിഞ്ഞതിന് ശേഷം ഫോയിൽ പേപ്പർ പൊതിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇതിന് വാഴയിലയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ വാഴയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഫോയിൽ മാത്രമായിട്ട് പൊതിഞ്ഞെടുക്കുന്നത്. ഇനി ഇതുപോലെ ഒരു ഫോയിൽ വെച്ച് ഇത് നന്നായി കവർ ചെയ്യാം. നല്ല ടൈറ്റ് ആയിട്ട് കവർ ചെയ്യണം. ഈ ഒരു ഫോയിൽ പേപ്പർ കവർ ചെയ്തതിന് ശേഷം വേറൊരു ഫോയിൽ കൂടി എടുത്ത് നമുക്ക് ഒന്നുകൂടി ടൈറ്റ് കവർ ചെയ്ത് എടുക്കാം. വേറൊരു ഫോയിലും കൂടി എടുത്ത് നന്നായി ടൈറ്റിൽ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ മസാല സെറ്റാകാൻ വേണ്ടി വെക്കാം. 5 മിനിറ്റിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിനായി ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റോ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കമഴ്ത്തി വെച്ചതിന് ശേഷം ഈ ചിക്കൻ ഇതിൻ്റെ മേലിൽ വെച്ച് നമുക്ക് കവർ ചെയ്യും. നമുക്ക് നല്ല ടൈറ്റിൽ ഒന്ന് കവർ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാൻ. അതിനായി ഞാൻ ആദ്യം ഒരു ഫോയിൽ എടുത്ത് നല്ല ടൈറ്റിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മരത്തടിയോ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റുള്ള ഫ്രൈ പാനും കൂടി വെച്ച് അടച്ച് സ്ലോ ഫ്ലെയിമിൽ ഒരു 1.5 മണിക്കൂർ കുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ 1.5 മണിക്കൂർ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനമൊക്കെ തയ്യാറാക്കാം. ഈ ഷൂവൊക്കെ വേണ്ട ഒരു റൈസാണ് ഞാൻ തയ്യാറാക്കുന്നത്, മജ്ബൂസ്.
ഇതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പശുവിന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് 3 ഗ്രാമ്പും 2 ബേ ലീഫും 3 പട്ടയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികമൊന്നും ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ചെറിയൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റാം. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർക്കാം. ഈ തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് ആണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഷുവയുടെ കൂടെ അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂൺ മജുബൂസ് മസാലയാണ്. ഈ ഒരു മസാലപ്പൊടി മാത്രമാണ് ഈ റൈസിൽ ചേർക്കുന്നത്, അല്ലാതെ ഗരം മസാലയോ വേറെ എക്സ്ട്രാ ഒരു മസാലയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു മസാല മാത്രം മതി ഈ റൈസ് അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉണങ്ങിയ ചെറുനാരങ്ങയാണ്. നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. ഇതിലേക്ക് നമുക്ക് നന്നായി വാഷ് ചെയ്ത ഗീ റൈസ് എടുക്കാം. ഞാൻ 2 കപ്പ് നേരിയരി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ചെറുതായൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കായി 3 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. 2 കപ്പായിരിക്കും 3 ഗ്ലാസ് എന്ന അളവിലാണ് വെള്ളം ചേർക്കേണ്ടത്. നല്ല തിളച്ച വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 3 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 1 കപ്പായിരിക്കും 1.5 ഗ്ലാസ് എന്ന അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. അധിക വെള്ളമായി കഴിഞ്ഞാൽ റൈസ് ഓവർ കുക്ക്ഡായാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് ഒരു മൂടി വെച്ച് അടച്ച് ചെറിയ തീയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ മജബൂസ് റൈസ് നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം. നമുക്ക് ഈ റൈസിനുള്ളൊരു ടൊമാറ്റോ ചട്നി തയ്യാറാക്കാം. ഇതിനായി 1 പിടി മല്ലിച്ചപ്പും 1 വലിയ തക്കാളിയും 1/2 മുറി ചെറുനാരങ്ങ, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് മാറ്റാം. ഈയൊരു മിക്സിയുടെ ജാറെടുത്ത് തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച ചെറുനാരങ്ങ 1/2 മുറി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മളിത് ആദ്യം ടൊമാറ്റോ ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലി ഇല ചേർത്ത് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണിത്. അടുത്തതായി ഞാൻ തയ്യാറാക്കുന്നത് അൽസയാണ്. ഇതിനാവശ്യമായ സാധനം എന്തൊക്കെയാണ് നോക്കാം. 2 കപ്പ് ഗോതമ്പ് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. ഇനി ഇതിലേക്കായി ഞാൻ കുറച്ച് മട്ടൻ എടുത്തിട്ടുണ്ട്.
പിന്നെ മൂന്ന് ഗാർലിക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ പീസ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ മട്ടനും മട്ടനും നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിൽ എല്ലൊന്നും എടുത്തിട്ടില്ല, എല്ല് വേണമെങ്കിൽ ഇടാം, പക്ഷെങ്കിൽ ഇത് നമ്മൾ അടിക്കുന്ന സമയത്ത് ആ എല്ലൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു 5 വിസിൽ വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 5 വിസിലായിട്ടുണ്ട്, ഞാനിത് ഓപ്പൺ ആക്കി നോക്കി, നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിൽ ഈ ഗോതമ്പ് ഇടുകയാണ്. നമ്മൾ ഇതിൻ്റെ ചിക്കന്, ഗാർലിക്ക്, ഓണിയൻ ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ. ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനെ കുറച്ച് പാലൊഴിച്ച് ഒന്ന് സെറ്റ് ആക്കേണ്ടതുണ്ട്. നമ്മൾ അതിനായൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ 1 കപ്പ് പാലിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള അലസ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഈ അലസ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഈ പാലിനെ വെട്ടിച്ചെടുക്കേണ്ടതുണ്ട്. ാക്കുമ്പോൾ നിങ്ങൾക്ക് മട്ടന് പകരം ചിക്കനും ചേർക്കാവുന്നതാണ്. ചിക്കൻ ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്, മട്ടൻ ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ആവും. ഇതിങ്ങനെ കട്ട കൂടാതെ നന്നായി ഇളക്കി നന്നായി വെട്ടിച്ചെടുക്കാം. നമുക്ക് ഇത് വെട്ടിക്കഴിയുമ്പോഴേക്ക് നമ്മുടെ അൽസ റെഡിയാകും. ഇത് കരിഞ്ഞു പോകാതെ നമ്മൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇത് ചിലപ്പം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി വെച്ചെടുക്കാം. നമ്മുടെ അൽസ പാലൊക്കെ ആയി നന്നായി വെട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇനി ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഒരു പ്ലേറ്റിലിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പശു നെയ്യ് അല്ലെങ്കിൽ ഗീ ചേർത്ത് കുറച്ച് പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യാം. ഇനി അടുത്തതായി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റഷ്യൻ സാലഡാണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാലഡാണ്. അതിനായി ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വാട്ടർ മെലൺ, ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ വാട്ടർ മെലൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബനാന ചേർത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പച്ചമുന്തിരി ചേർത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ മാങ്ങ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് കയ്യിൽ കിട്ടുന്നത് അതൊക്കെ ഇതിൽ ചേർക്കാം. ഇത് ഞാൻ ചേർത്ത ഫ്രൂട്ട്സ് തന്നെ ചേർക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് തിന്നാൻ താല്പര്യമുള്ള ഫ്രൂട്ട്സ് ഇതിൽ കൂടുതൽ ചേർക്കാം. ഇതിൽ 4 ടേബിൾ സ്പൂൺ ആപ്പിൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അനാർ ചേർക്കാം. പിന്നെ ഇതിനാവശ്യം ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും മാത്രമാണ്. 150 ഗ്രാം ഫ്രഷ് ക്രീം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായി ഇതിലിട്ട് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഫ്രഷ് ക്രീമിലിട്ട് നന്നായി നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മധുരത്തിനാവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നിങ്ങളിതും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ റഷ്യൻ സലാഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി അടുത്തതായി നമ്മൾ ബ്രെഡ് പുഡിംഗാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇതില്
ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറുപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് മുട്ടയും പാലും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റോസ് സിറപ്പ് ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതി. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ ഇതിലൊരു ഏലക്ക ചേർത്തിട്ട് നമുക്കിത് തയ്യാറാക്കാം. ഇപ്പോൾ റോസ് സിറപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ റോസ് സിറപ്പ് ചേർക്കുന്നത് നല്ലൊരു മണമാണ്, നല്ലൊരു ഫ്ലേവറാണ് ഈ സിറപ്പിൻ്റെത്. അപ്പോൾ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള വാനില എസൻസോ എന്തെങ്കിലും ചേർത്താലും മതി. വേറെ ഏതെങ്കിലും ഫ്ലേവർ എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് എടുക്കാം. ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 4 കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ബ്രെഡിൻ്റെ അരികൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ 4 കഷ്ണങ്ങളായി ബ്രെഡ് നമുക്ക് മുറിച്ചിട്ട് മാറ്റിവെക്കാം. ഇങ്ങനെ സ്ലൈസായി എടുത്ത ബ്രെഡ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് പാല് മിശ്രിതത്തിൽ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിത് ബ്രെഡ് ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബ്രെഡും ഈ എഗ് മിശ്രിതമെല്ലാം കൂടി നമ്മൾ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാകാൻ വെച്ച് ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ പശുനെയ്യ് ചേർക്കാം. ആ ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബ്രെഡ് മുട്ട മിശ്രിതം ഇതിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഘീ എടുത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വേറൊരു പാനിൽ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ വശം നമുക്കൊന്നും കൂടി ചെറുതായി കുക്ക് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഇത് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഷുഗർ കുക്കാകുന്ന സമയം കൊണ്ടാണ് നമ്മൾ ഇത്രയും ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമ്മുടെ ഷുഗർ 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. നന്നായി കുക്കായിട്ടുണ്ടാവും. നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കൊരു പ്രശ്നം മുറിച്ച് നോക്കാം. അടിപൊളിയായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ മജുബൂ സ്ലൈസും ഷുഗയും അടിപൊളി ടേസ്റ്റാണ്. ഷുഗ തനിയെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഈ മജുബൂ സ്ലൈസും കൂടി ആകുമ്പോൾ ഒരു കിട്ടിയ കോമ്പിനേഷനാണ്. കൂടാതെ ഒരു ടൊമാറ്റോ ചട്നിയും നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.